ഇമാം മഹദി കാലം കാത്തിരിക്കുന്നു എന്ന മഹത്തായ വിഷയത്തിലേക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളുടെ ശ്രദ്ധ ആമുഖമായി ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഇമാം മഹദി? ആരാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു? മഹദി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് എഴുതുമ്പോഴും പേര് ഉച്ചരിക്കുമ്പോഴും ഒരു സാധാരണ മനുഷ്യനായി നമ്മൾ അദ്ദേഹത്തെ എടുത്തു പറയാൻ പാടില്ല. അദ്ദേഹം ഒരു വലിയ വ്യക്തിത്വം തന്നെയാണ്. പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻ എന്ന് ഉറക്കെ ചൊല്ലൽ അനിവാര്യമാണ്, മുസ്ലിം മക്കൾക്ക് നിർബന്ധമാണ്. അള്ളാഹു നമ്മളെ അത്തരത്തിലുള്ള സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉറക്കെ എന്ന് പറയും ഇമാം മഹദി, ഉറക്കെ പറയും ഇമാം മഹദി റളിയല്ലാഹു അൻ. അദ്ദേഹം ഇനി കടന്നു വരാൻ പോവാണ്. ലോകാവസാനത്തിന്റെ മുമ്പിൽ ഒരു വിളിയാളുമായി, ഒരു നക്ഷത്ര ശോഭയായി, ഒരു പ്രകാശത്തിന്റെ ശോണിമയായി, ഒരു നക്ഷത്ര ബാലലിപിയുടെ അരുണോദയ കിരണമായി കടന്നു വരുന്ന വ്യക്തിത്വമാണ് മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻ. വലിയ വ്യക്തിത്വമാണ്, വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു നാവിൽ അറിയാതെ കടന്നു വരണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അദരത്തിലേക്ക് കടന്നു വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ എപ്പോൾ പറഞ്ഞാലും അത് കടന്നു വരണം നമുക്ക്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എപ്പോഴാണ് ഇമാം മഹദി കടന്നു വരിക? ഒരുപാട് ഉദാഹരണങ്ങൾ ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ, സംഭവ വികാസങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ ലോകത്തിന്റെ അവസാനത്തെ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അടയാളങ്ങളെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അലാമത്തു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അടയാളങ്ങളെ പ്രവാചകൻ വിവരിച്ചു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങളെ തന്നെ ഉലമാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഓഹരി ചെയ്തിട്ടുള്ളത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഖിസ്മ ചെയ്തിട്ടുള്ളത്. അതിനെ ഓരോരോ ഖിസ്മ, ഓരോ പാർട്ട് പാർട്ടായിട്ട് അള്ളാഹു വേർതിരിച്ചിട്ടുള്ളത് മൂന്നായിട്ടാണ് ഉലമാക്കൽ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ഒന്ന് ഖിസ്മുൻ ലഹറ വൻകല, ഈ ലോകത്ത് വരികയും ചെയ്തു പ്രകടമാകുകയും ചെയ്തു, അങ്ങനത്തെ ചില അടയാളങ്ങൾ. അതാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്, ആ പ്രവാചകർ ഈ ലോകത്ത് നിന്നുള്ള തിരിച്ചുപോക്ക്, പ്രവാചകരുടെ വഫാത്ത്. ഖിസ്മുൻ ലഹറ വൻകല മിഫ്താഹു അലാമത്തി യൗമിൽ ഖിയാമ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ താക്കോലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്, ആ പ്രവാചകന്റെ വിയോഗം, പ്രവാചകന്റെ വഫാത്ത് എന്തിനെ കുറിക്കുന്നു? ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്ന് കുറിക്കുന്നു. കാരണം ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകം തന്നെ അല്ലാഹു പടച്ചത്, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും പടച്ചത്, സർവ്വ ചരാചരങ്ങളെയും പടച്ചത്. ഈ നമ്മൾ മദ്രസ തലം മുതൽ പഠിക്കുന്നവരാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാതായപ്പോൾ, അവിടുന്ന് വഫാത്തായപ്പോൾ, ഈ ലോകത്ത് നിന്നും മറഞ്ഞു നിന്നപ്പോ വ്യക്തമായി ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട്, ഈ ലോകം ഇല്ലാതാകാൻ പോകുന്നു എന്നതിലേക്ക് സൂചിപ്പിക്കുന്നു എന്ന് ഉലമാക്കൽ രേഖപ്പെടുത്തുകയാണ്. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടയാളങ്ങളുടെ ഒരു ഭാഗം. ഖിസ്മുൻ ലഹറ വൻകല, ഈ ലോകത്ത് വരികയും ചെയ്തു കഴിഞ്ഞു കിടക്കുകയും ചെയ്തു, അങ്ങനത്തെ ചില അടയാളങ്ങൾ. ഇനി അടുത്ത ചില അടയാളങ്ങളുണ്ട്. വഖിസ്മുൻ യൽഹറുവയം കദി, ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില അടയാളങ്ങൾ. ഏതൊക്കെയാണ് ഞാൻ ഇൻഷാല്ലാ ശേഷം വരും. മൂന്നാമത്തത് വഖിസ്മുൻ ലം യൽഹർ വലം കദി, ഇതുവരെ വന്നിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ. ഒന്നാമത്തത് പറഞ്ഞു, ഇതുവരെ വരികയും ചെയ്തു കഴിഞ്ഞു കിടക്കുകയും ചെയ്തു. രണ്ടാമത്തെ വിഭാഗം, ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങൾ, കള്ളുകുടി പോലെ, വ്യഭിചാരം പോലെ, പരിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ പോലെ, ഹറാമ് കാണലും ഹറാമാകുന്ന ജീവിതം മനുഷ്യ മക്കൾ നയിക്കലും പോലെ, ഇതൊക്കെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളാണ്. ഖിസ്മുൻ യൽഹറുവയം ഖദി, ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ. നമ്മുടെ ബഹുനീരായ മഹലിന്റെ ചീഫ് ഇമാം അസീസ് ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കുമാറാവട്ടെ.
മൂന്നാമത്തെ പാർട്ട് വഖിസ്മുൻ ലം യദ്ഹർ വലം യൻഖലി ഇതുവരെ വന്നിട്ടുമില്ല ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല അങ്ങനത്തെ ചില അടയാളങ്ങൾ അതാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അത് മാത്രമല്ല ഇനിയുണ്ട് ഒരുപാട് അടയാളങ്ങൾ ആ അടയാളങ്ങൾ ഏതൊക്കെയാണ് അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ ചില അടയാളങ്ങൾ മുസ്ലിം മക്കൾ മനസ്സിലാക്കൽ അനിവാര്യമാണ് അപ്പോഴേ ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കടന്നുവരവിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനം എന്താണ് അദ്ദേഹം ആരാണ് എവിടുന്നാണ് അദ്ദേഹം കടന്നു വരുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കണം കാരണം ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവമാണ് ഇനി അധിക കാലമില്ല ഈ ലോകം അവസാനിക്കാൻ കാരണം ലോകത്തിന്റെ പോക്ക് മനുഷ്യ മക്കളുടെ പോക്ക് മുസ്ലിം മക്കളുടെ പോക്ക് അത്തരത്തിലായിരിക്കുക അള്ളാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ ആബിദീങ്ങളും ഹാഫിദീങ്ങളുമായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുക قال رسول الله صلى الله عليه وسلم سيأتي على الناس زمان تكون فيهم فتنة فتنة الضراء بعد فتنة السراء ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ് സ്വഹാബത്തെ സ്വഹാബത്തെ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സാഅ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി എന്റെ സമുദായം ഒരു കാലഘട്ടം കാണാതെ ഈ രോഗം അവസാനിക്കുകയില്ല അല്ലാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് തകൂനു ഫീഹിം ഫിത്ന അവർക്കിടയിൽ ഒരു ഫിത്നയുണ്ടാകുമേ അവർക്കിടയിൽ ഒരു നാശമുണ്ടാകുമേ ആ ഫിത്നയുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കുകയാണ് ഫിത്നത്തുൽ ദറർ ബഅദ ഫിത്നത്തിൽ സറർ അവർക്കിടയിൽ ബുദ്ധിമുട്ട് കടന്നു വരുമേ സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികമായി തളർച്ചയുണ്ടാകുന്നതായ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സാഅ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും ഒരു ഫിത്നയിലൂടെയായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇത് എല്ലാവർക്കും കടന്നു വരുന്ന ഒരു ഫിത്നയാണ് സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിലും മറ്റു രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കഴിഞ്ഞ നവംബർ 8 കടന്നു വന്നതാകുന്ന നോട്ട് നിരോധനം എല്ലാവരുടെ ഓർമ്മയിലേക്കൊന്ന് കടന്നു വരട്ടെ പലരും ഒരു വർഷം കഴിഞ്ഞപ്പോ വിഡ്ഢിദിനമായി ആഘോഷിച്ചിട്ടുണ്ടാകും പലരും പോസ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട് കാരണം അത്തരത്തിലേക്ക് ജനമനസ്സുകളിൽ വല്ലാതെ മരവിപ്പിച്ചതാകുന്ന ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലം ഇന്നും അതിന്റെ അലവലികൾ നിന്നിട്ടില്ല സാമ്പത്തികപരമായി വളരെ പരാധീനതപ്പെടുകയാണ് സമൂഹം കച്ചവടമില്ല എവിടെയും പരാതി എപ്പോഴും മഹല്ലത്തുകളിൽ പരാതി ഉസാദുമാരോട് ദുആ ചെയ്യാൻ ജനങ്ങളുടെ അഭ്യർത്ഥന ഏതാണ് കച്ചവടമില്ല വളരെ പ്രയാസമാണ് അതിന് തൊട്ടുപിറകെ തന്നെ GST കടന്നു വന്നു പലവിധ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരു ഹോട്ടൽ പോലും നേരെ ചൊവ്വേ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ കാസർഗോഡിൽ നിന്ന് എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ഒരു സഹോദരൻ നമ്മുടെ ഈ കരുനാഗപ്പള്ളി ദേശത്ത് കരുനാഗപ്പള്ളി പുട്ടുകടയുടെ നേരെ ചേർന്ന് വന്നുകൊണ്ട് അദ്ദേഹം വന്ന് കട നടത്തി റമദ എന്നൊരു ഹോട്ടലിട്ടു ഷാഫി എന്നൊരു സഹോദരൻ അള്ളാഹു അദ്ദേഹത്തിന് കച്ചവടത്തിൽ ബറക്കത്ത് നൽകട്ടെ അദ്ദേഹം പറയുന്നു 6 കട തുറന്നു വെച്ചിട്ട് ഉസ്താദ് വളരെ പ്രയാസമാണ് വളരെ ബുദ്ധിമുട്ടാണ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവാകുകയാണ് ജോലിക്കാർക്ക് കൊടുക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കുന്നു അവരുടെ താമസ സൗകര്യം അവരുടെ അക്കോമഡേഷൻ താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു എത്ര പ്രയാസമാണ് ഇത് മറ്റു നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് പ്രയാസപ്പെടുന്നത് ഇതുപോലെ എത്രയോ കച്ചവടക്കാരുണ്ട് എത്രയോ സഹോദരങ്ങളുണ്ട് പാവപ്പെട്ട ഹോട്ടലുകൾ ഹോട്ടലിന്റെ ഉടമകൾ എത്രയോ കച്ചവടക്കാർ വളരെ പ്രയാസത്തിലും ഞെരുക്കത്തിലുമാണ് സത്യത്തിൽ അവർ അന്നത്തെ ജീവിതം അവർ വളരെ പ്രയാസത്തിൽ കൊണ്ടുപോവുകയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്
لا تقوم الساعة لا تقوم الساعة لا تقوم الساعة يلوغا موسانيكو إلا صابا يلوغا موسانيكو إلا صابا ورقالة من السمودة يم كندا ورفتنا سموكة لديك مرات تكون نكرا نورادة ينجنت فتنة يمريمو ناشمان نريمو فتنة الأراء بعد فتنة السراء جنجل سبيشة إلى كالين يونديكومبو أربعة تلم أسواد تلم جنجل مريك كونديكومبو أبركيدا فرشتو ممبر ومعي فرياسو معي ورفتنة يودا كالاغا تم كرا نورمي أكالاغا تيرودا جنجل كرا نبوغا لا تقوم الساعة يلوغم وسانك ويلاين حبيب يا رسول الله صلى الله عليه وسلم جندشنوكا كالغتر ليد اللعنة رسول برنة كالغتر ليد سامبتك برماي پرياس اللي آره وڑا پرياس تل اللعنة تبر يتريو سهودرنگل يتريو سهودري مار وڑا برشمنگل منسين دغتل تل وچ پڑچ دمبران منل بادر آتر سميتن شئيوڑا نشيدة دل قوري رٹن بغن ماتي کوند تحد نمسكري چوٹ پوٹکر يل مماري لے يتريو پاو پت سهودرنگل وند ننج پوٹک کوند پڑچ ربی لے کدو آئر اکن نبر يتريو آلگل وند مقبرگل وند زیارت جي نبر نیرچگل نیرن نبر يتريو پاو پت الله هو يندى يبوتيموت يندى بريئه برطاب يندى يبرياسم وانا ماتي تندنجل يندى كاريدي كوند دعائي چه يندى يطرية پاوة پتت وممارون الله هو يندى برياسنگل ماتي كودو كمارا وطت يدري برياسة تند سميامان يدري برياسة تند سميامان اذو وند دنيا آن اي وشيام نمال ما يتوم غوردل بند پتت امام مخدي كالم كاتري كوندو يندى وشيام نمال خردية تلپد يندى وشيامان كارنم قال رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم تنقل فرندار سيأتي على الناس زمان تكون فيهم فتنة يند سمودايا تنه ور كالغتم كرند ور مي سابا صحابتي صحابتي يند سمودايا تنه ور كالغتم كرند ور مي سابا كالغتم كورج الله رسول ور مفرتويا تكون فيهم فتنة ابر كدايل ور فتنة كرند ور مي അവർക്കിടയിൽ ഒരു നാശം ഉണ്ടാകുമേ എങ്ങനത്തെ ഫിത്നയാണ് ഫിത്നയാണ് ആ ഫിത്നയുടെ പേര് തന്നെ റസൂലുള്ള വെളിപ്പെടുത്തുകയാണ് ഫിത്നത്തുൽ റാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്നയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്നയാണ് എങ്ങും ബുദ്ധിമുട്ട് മാനസികമായി തന്നെ പ്രയാസം വളരെ ബുദ്ധിമുട്ട് പക്ഷേ ഇത് ആർക്ക് മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകും വദാലിക്കലിൽ ആമ്മ സയ്യിദുന റസൂലുള്ളാഹി എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണല്ലോ നോട്ട് നിരോധനം വന്നപ്പോൾ ജി എസ് ടി വന്നപ്പോൾ ഇവിടെ ആർക്കെങ്കിലും നമുക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും ഉണ്ട് എല്ലാവരെയും ബാധിക്കുകയാണ് എല്ലാവർക്കും ഉണ്ട് ആര് പഠിപ്പിച്ചു സയ്യിദുന റസൂലുള്ളാഹി ഇതെപ്പോഴാ കടന്നു വരിക അതും പ്രവാചകം പറഞ്ഞു അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കാണ് സൂചിക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുകയാണ് ബഅദ ഫിത്നതിൻ സറാ ബഅദ ഫിത്നതിൻ സറാ സുഭിക്ഷതയിൽ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആസ്വാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ മറന്നുകൊണ്ട് രസിച്ചും രമിച്ചും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കിടയിൽ നൽകുമേ ഫിത്നത്തുൽ റാ സമ്മാനിക്കുമേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏയ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴാണ് സാമ്പത്തികപരമായി നല്ല റാഹത്തായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു 10-30 കൊല്ലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എല്ലാവരും വീടില്ലാത്ത ആളുകളൊക്കെ വീടുണ്ടാക്കിയിട്ടുണ്ട് അല്പം സാമ്പത്തിക ശേഷിയിൽ പുറകോട്ട് പോയവരൊക്കെ 10-30 കൊല്ലം കൊണ്ട് റാഹത്തായിട്ടുണ്ട് ചിന്തിച്ചു നോക്ക് ഓരോരുത്തർ അവനവന്റെ കാര്യം ചിന്തിച്ചാൽ മതി വീട് വെച്ചവരന്ന് വീട് വെച്ചു ഇന്നിപ്പോ വീട് വാങ്ങാൻ പറ്റൂല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഡൗൺ ആയി പോയി വളരെ പ്രയാസത്തിലാണ് പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്ന സഹോദരങ്ങൾ ഇസ്ലാമികപരമായി കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഒരുപാട് ആളുകൾ അതിന് പലവിധ കള്ളത്തരങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അമലിയാത്തിൽ മോശത്തരം വരുത്തി അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ ദീനിയാത്തിൽ നമ്മൾ എത്രത്തോളം പുറകോട്ട് പോകുന്നോ അമലിയാത്തിൽ എത്രത്തോളം നമ്മൾ പുറകോട്ട് പോകുന്നോ അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്തിലാഉകൾ നമുക്ക് നൽകും പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം
നമ്മുടെ ഈ സ്ഥലം തന്നെ ഇതേ പ്രോപ്പർട്ടി ഇത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. ഇത് ആരുടെങ്കിലും ഉടമസ്ഥനാണ്, ഇത് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എങ്കിൽ, ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണമാണ്, ശ്രദ്ധിക്കും. ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അത് വിൽക്കുന്നതിന് മുമ്പായിട്ട് റിയൽ എസ്റ്റേറ്റിന്റെ ഭൂമാഫിയുടെ ആൾക്കാർ വന്ന് നേരത്തെ തന്നെ ഇതിനൊരു വില നിശ്ചയിച്ച് അവര് വേഗം തന്നെ ഒരു ടോക്കൺ കൊടുത്തങ്ങിടും. ഒരു 10,000 രൂപ കൊണ്ട് കൊടുത്തിടും, അല്ലെങ്കിൽ 20,000, 25,000 രൂപ അതായി കൊടുക്കല്ലേട്ടോ, നമ്മൾ തന്നെ നമ്മുടെ ആളുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിടും. ഇവര് പിന്നീട് വില അങ്ങോട്ട് കൂട്ടിക്കൊട്ടി കൊണ്ടുപോകാൻ ആയിക്കോട്ടെ, അവരുടെ ജീവജീവന മാർഗമാണ്, വിഷയമില്ല. സാന്ദ്രവ്യം അനുസരിച്ച് അങ്ങനെ കൊണ്ടുപോകാം, ഹലാലായ സാമ്പത്തികം അതിലൂടെ അവർക്ക് കൊണ്ടുവരാം, നല്ലൊരു ലാഭവീതം കൊണ്ടുവരാം. അതൊക്കെ ശരായ അനുവദിച്ചതാണ്, ഞാൻ അതിനെ എതിർക്കുകയല്ല. ഞാൻ റിയൽ എസ്റ്റേറ്റിന്റെ ആളുകളെ കുറ്റം പറയുകയല്ല, മറിച്ച് നമ്മൾ ദീനിയായ കുല കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് പറഞ്ഞു പറഞ്ഞോളൂ, അത് ആലിമികൾ തന്നെയല്ലേ പറയേണ്ടതും. അതുകൊണ്ട് പറയുക, അള്ളാഹു നമ്മുടെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു ബിസിനസ്സാണത്, നല്ല റാഹത്തായി കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും നല്ല ഹലാലായ സമ്പാദ്യമാണ്. പക്ഷെ ഈ 10,000 രൂപയ്ക്ക് തടഞ്ഞിട്ടതിന് ശേഷം പിന്നീട് അടുത്ത ഒരാൾക്ക് അത് കച്ചവടം ചെയ്യുന്നു, അവന്റെ പേരിലേക്ക് അത് എഴുതി കൊടുക്കൂല. അവിടെ നിന്ന് അടുത്തയാൾക്ക് കൊടുക്കുന്നു, അവനും അത് എഴുതി കൊടുക്കൂല. അവസാനം ഇത് ഒരുപക്ഷെ 11-ാമത്താളെങ്കിലും അല്ലെങ്കിൽ 10-ാമത്താളോ ഇല്ലെങ്കിൽ 12-ാമത്താളോ ആയിരിക്കും ഇത് ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഉടമപ്പെടുത്തുക. ഇതിനിടയിൽ ഉടമപ്പെടുത്തി ആരും തന്നെ ഇതിന്റെ ആധാരം എഴുത്ത് നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാധീനത. ഇത് പാടില്ലാത്തതാണ് ശറ അനുസരിച്ച്, ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച്. അല്ല, നമ്മളിപ്പം വേറെ എന്തെങ്കിലും നോക്കിയിട്ട് മൂല്യാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ രീതി എന്ന് വെച്ചാൽ വലിയ വലിയ നമുക്ക് വിഷയമില്ല. ശരാനുസരിച്ചാണ്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാകുന്ന സുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹദറുൽ ഹൈതമി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നു, ഒരു മനുഷ്യന് മിൽക്കില്ലാത്തത്, അവന്റെ ഉടമസ്ഥയിൽ ഇല്ലാത്തത് അവന്റെ വിൽക്കൽ ബൈഅ് സഹിയാവൂല. രണ്ടാമത്തെ ആൾക്ക് ഇത് കൊടുത്തു, ആ വ്യക്തിയുടെ കയ്യിലേക്ക് ഉടമസ്ഥപ്പെടുത്തണമെങ്കിൽ ആധാരമെടുത്ത് നടക്കണം. അത് നടക്കാതെ അവിടെ ഒരു കേവലം ഒരു ടോക്കൺ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അല്പം പണമടച്ചിട്ടോ എടുത്ത് പിന്നീട് മതി എന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ നാലാമത്തെ ഒരാൾക്ക് അത് പതിപ്പിക്കുമ്പോ ഇതിനിടയിൽ രണ്ടാമൻ ഇതിനിടയിൽ നിന്നുകൊണ്ട് കൊടുക്കുന്ന ബൈഉ അത് സഹിയാകുന്നില്ല. കാരണം അവന്റെ മിൽക്കിലല്ല, ഈ ഉടമസ്ഥയിലല്ല ഈ സ്ഥലം എന്നുള്ളതാണ്. ആരുടെ ഉടമസ്ഥയിൽ കിടക്കാണ് ഇപ്പോഴും? ആദ്യത്തെവന്റെ. എന്നാ വിൽക്കുന്നവനെ അവൻ രണ്ടാമത്തവനാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തവനാണ്. ആ വിൽപ്പന സ്വഹീഹല്ല ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച്. ഇതൊക്കെ നമുക്കിടയിൽ നടന്നു പോയിട്ടുണ്ട്. അള്ളാഹു അത് രക്ഷിക്കട്ടെ, അതൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഒരുപാട് റിയൽ എസ്റ്റേറ്റിന്റെ സഹോദരങ്ങൾ വന്ന് കരയാണ്. വല്ല ദിക്കറ് വല്ല ഉണ്ടോ? രക്ഷപ്പെടാ, രക്ഷപ്പെടാനാ. ഞാൻ വെറുതെ പറയല്ലോ, ഒരുപാട് ആളുകൾ കരയുന്നുണ്ട്. ഇതുപോലെ കച്ചവടക്കാർ, പലവിധ ജീവിത മാർഗവുമായി പോകുന്നവർ, ഒരുപാട് ആളുകൾ അവർ വന്നുകൊണ്ട് വിഷമം പറയാൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കറിയാം, ഓരോരുത്തരും വന്ന് അവരുടെ ഇരിക്കൽ വന്ന് കേഴുകയാണ്, എന്താണ് ഒരു വിക്കറുള്ളത്, ഒരു ഔറാദി ഞങ്ങൾ നടത്താൻ, ഞങ്ങൾ ഇതിൽ നിന്നൊന്ന് രക്ഷാകവചം എന്താണ്? കാരണം എന്താ, ഒരു കാലഘട്ടത്തിൽ അവർക്ക് സുഭിക്ഷതയായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തിയവര് എത്രയോ ആളുകൾ മെച്ചപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അള്ളാഹു ഇത് ദായിമാക്കി വിശാലമാക്കി തരുമാറാവട്ടെ. അതൊക്കെ എപ്പോഴും വേണം. മോമിനിന് സമ്പത്ത് വേണം, അത് അനുയോജ്യമായ രീതിയിൽ അവൻ ചെലവഴിക്കുന്നവരുമാണ്. അള്ളാഹു ഇത് കബൂലാക്കുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു 10-30 കൊല്ലം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സുഭിക്ഷത നൽകിയിരുന്നത്. നല്ല വീട്, നല്ലൊരു ഭാര്യ, നല്ലൊരു വാഹനം, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയവരാണ്. അള്ളാഹു ഇത് ഇല്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഖൈറായ വീട്, നല്ല ഭാര്യ, നല്ലൊരു വാഹനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ളവർക്ക് അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ കാലഘട്ടം അതൊരു ഫിത്നയാണ്. സയ്യിദുന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിക വചനം പോലെ തന്നെ നബിയുടെ വചനവും മൂജസാണ്. മൂജസ എന്ന് പറഞ്ഞാൽ ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ല ജംഉൽ ജവാമി എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. മൂജസ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കാണ്, വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. കുറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ ഫിത്നയ്ക്ക് ശേഷമാണ്. സുഭിക്ഷത എന്ന് പറയുന്നത് ഒരു ഫിത്നയാണ്, ഫിത്നയാണ്. ആ ഫിത്നയുടെ കാലഘട്ടത്തിന് ശേഷമാണ് ബുദ്ധിമുട്ടിന് ഫിത്ന കടന്നു വരുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും സുഭിക്ഷത, എവിടെയും സുഭിക്ഷത. എത്രയോ ഡ്രസ്സുകളാണ് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും അലമാരകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്ക്, ഓരോരുത്തർക്കും അവനവന്റെ ഡ്രസ്സിന്റെ എണ്ണം സത്യത്തിൽ അറിയില്ല. ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ്.
മുസ്ലിം സമൂഹമാണ്. ആരിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവർ, ഖബറിൽ വിശ്വസിച്ചവർ, മരണമുണ്ടെന്ന് വിശ്വസിച്ചവർ മരിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സോ ഈ വസ്ത്രങ്ങളോ അവൻ ഉപയോഗിക്കുന്നതാകുന്ന സാധന സാമഗ്രികളോ അവന്റെ സമ്പത്തോ അവന് ഒരിക്കലും തന്നെ ഗുണം ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന മോമിൻ അവന്റെ അലമാരക്കുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് വസ്ത്രങ്ങളാണ്, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ളതാകുന്ന വില കൂടിയ ഉപകരണങ്ങളാണ്. ഒരുത്തിനും കണക്കില്ല എത്രയോ ആർഭാടങ്ങളാണ് അവന്റെ ജീവിതത്തിൽ. ചെരുപ്പുകൾ തന്നെ എത്ര പേർ, ചെരുപ്പിന് വേണ്ടി പ്രത്യേക സ്റ്റാൻഡ് വീടിന്റെ വാതുക്കൽ, അലമാരക്കുള്ളിൽ എത്രയോ ഡ്രസ്സുകൾ, അതല്ലാതെ എത്രയോ ഉപയോഗശൂന്യമായ ഡ്രസ്സുകൾ. ഓരോ കല്യാണത്തിന് പോകുമ്പോ ഭർത്താവിനെ നിർബന്ധിക്കുകയാണ് സഹോദരിമാർ, എനിക്ക് ആ കല്യാണത്തിന് പോകുമ്പോ ഇന്ന പറത വേണം, ഇന്ന ലാച്ച വേണം, ഇന്ന മിഡിയൻ ടോപ്പ് വേണം, ഇന്ന ചുരിദാർ വേണം. ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റി കൊടുക്ക. ഒരു പ്രാവശ്യം ഇട്ടത് പിന്നീട് ഇടൂല, അടുത്ത പ്രാവശ്യം വേറെ വേണം, ആവശ്യം വേറെയാ. ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര വലിയ ആർഭാടമാണ്, എത്ര വലിയ ആർഭാടമാണ്. പാവപ്പെട്ട ഭർത്താവ് അദ്ദേഹം എന്ത് പ്രയാസപ്പെട്ട് എത്ര കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കുന്ന പണമാണ് അത് വളരെ ലാഘവത്തോടുകൂടി നഷ്ടപ്പെടുത്തുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ولا تبذر تبذيرا ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കണേ, ആ ഖുർആനിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളണേ, ഖുർആനിലൂടെ ജീവിതം ഒന്ന് നന്നാക്കി എടുക്കണേ. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറ, ദൂർത്തടിക്കരുതേ, ദൂർത്തടിക്കരുതേ. എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ സമ്പാദിച്ച പണമാണ് എന്നുള്ള കാര്യം സമ്പത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ഗണിച്ചെടുക്കണേ, ഗണിച്ചെടുക്കണേ. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണമില്ലയോ, പണമില്ലയോ. എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കരുനാഗപ്പള്ളി ദേശത്തുള്ളവരുണ്ട്, എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഉസ്താദേ, എന്റെ കച്ചവടം താറുമാറിലാണ്, എന്റെ ബിസിനസ് വല്ലാതെ പൊളിഞ്ഞിരിക്കുകയാണ്, സൗദിയിലെ നിസാഖത്തിന്റെ പ്രശ്നമാണ്, ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, എന്റെ കുടുംബത്തെ ഞാൻ അറിയിച്ചിട്ടില്ല, എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല. കടം വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി മാസത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ ഡ്രാഫ്റ്റ് അയക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചു പൊളിക്കുകയാണ്, അവളെ രസിക്കുകയാണ്, രമിക്കുകയാണ്. പാവപ്പെട്ട ഭർത്താവ് അതാ പ്രയാസം അനുഭവിച്ചുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട്, മരുഭൂമിയിൽ പൊരുവയലത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ പണം, പെങ്ങളെ, പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നീ അടിച്ചു പൊളിക്കുകയല്ലയോ, നീ വസ്ത്രം എടുത്തുകൊണ്ട് കളഞ്ഞു കുടിക്കുകയല്ലയോ. ഹബീബായ നബി തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിറ തബ്ദീറ ഇന്നൽ മുബദ്ദിരീൻ കാനൂ യഖ്വാന ശയാതീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനത്തെ, നീ ദൂർത്തടിക്കരുതേ, ദൂർത്തടിക്കരുതേ. കാരണം നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. മുഅ്മിനാരാണ്, മുത്തഖിയാരാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞില്ലയോ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ للمتقين هدى للمتقين الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് മുഅ്മിന്, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, അവിടെ റഹ്മാൻ
അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഏത് ഫിത്തിന് വരിക, ഫിത്തിനത്തുൽ റാ വരിക എന്ന് സയ്യിദുന റസൂലുള്ളാഹി. കസേരയിട്ട് കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ, ഇനിയുണ്ടോ ഇടയിൽ എവിടെയെങ്കിലും കസേര കിടപ്പുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ബാക്കിലോട്ട് ഇട്ടോളി. ഉണ്ടോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഒഴിവുള്ള ഏതെങ്കിലും കസേര കിടപ്പുണ്ടോ? അല്ലേ കഴിഞ്ഞോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് സൈഡിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോ ഇരിക്കാൻ സമയമൊന്നുമില്ല, കഴിയാറായല്ലോ അല്ലേ? കഴിഞ്ഞില്ലേ? ഓ ആ ഇതിന് കിടക്കുന്നത് അത് തന്നെ. ഇവിടെ ആരും ഇല്ലല്ലോ, മലക്കുകൾ വന്നിരിക്ക, വേഗം കൊടുക്ക. ഈ കസേരയൊക്കെ കൊടുത്തോ? അള്ളാഹു കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ പടുത വിരിച്ചു കൊടുത്താൽ മതിയില്ല, അവർ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നോളൂ. പടുത വല്ലതും ഉണ്ടോ അവർക്കും? അപ്പൊ പിന്നെ പ്രായമുള്ളവർക്ക് കസേര ഇരിക്കുകയും ചെയ്യാം. ആ ഇവിടെ ശ്രദ്ധിക്ക, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ബക്കറ്റ് വിരുവ് ഒന്ന് കാര്യക്ഷമമാക്ക, അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലേ അതാകുമ്പോ പിന്നെ വാതിലോട്ടങ്ങ് നിൽക്കാർക്കും ശ്രദ്ധ പോകണ്ട, വേഗം കൊണ്ടുവന്നു. എന്തേ ബക്കറ്റില്ലേ? ബക്കറ്റും കൊണ്ടുവന്നേ. എല്ലാവരും നല്ല രീതിയിൽ സദക്ക നൽകി, അള്ളാഹു നമ്മുടെ സദക്കയെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മളെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ.
അല്ലാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാല വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മയവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ, ഭാര്യ സന്താനങ്ങളെ എല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ആബിദീങ്ങളിലും ആബിദാത്തുകളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നൽകുന്ന സദഖ നമ്മളിൽ രോഗികളുണ്ട്, അല്ലാഹു പരിപൂർണ ശമനം നൽകട്ടെ. ആഫിയത്തും ദീർഘായസും അല്ലാഹു എല്ലാവരും സഹോദരിമാരുടെ ഭാഗത്തേക്കും ചെല്ലി നീയത്ത് വെച്ചുകൊണ്ട് സദക്ക നൽകുന്നവർ, സ്വർണത്തിന്റെ മോതിരം കൊടുക്കുന്നവർ, അല്ലാതെ നീയത്ത് വെച്ച് 6666 5000 ഒക്കെ കൊടുക്കുന്ന സഹോദരങ്ങൾ നേരത്തെ തന്നെ കൊണ്ട് കൊടുത്തോളി. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത്ര നേരം വാളുവയ്ക്കാം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലേ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നീയത്ത് വെച്ചവരുണ്ട്. എന്നെ ഇന്നലെ തന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വല്യുമ്മ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്, ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് കിംസ് ഹോസ്പിറ്റലിൽ, 6666 രൂപ ഇൻഷാല്ലാ എന്റെ വകയുണ്ടെന്ന് ഒരു സഹോദരൻ. അല്ലാഹു പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ദീർഘായസ് അല്ലാഹു നസീബാക്കുമാറാവട്ടെ. പരിപൂർണ ശമനം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നേരത്തെ തന്നെ വിനീതനോട് വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുരൊക്കെ സ്വീകരിക്കട്ടെ. അവരുടെ സദക്കകളൊക്കെ അല്ലാഹു നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാല്ലാ കൊടുക്കുക. നമ്മളെ കണ്ട് കഴിയുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന സദസ്സ് കൊടുക്കുക. നമ്മൾ ഈ സദസ്സിൽ വന്നതാണ്, ഇൽമിന്റെ സദസ്സാണ് ഇരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ നീയത്തുണ്ട്, ആ നീയത്തനുസരിച്ച് നൽകി അല്ലാഹു നമ്മുടെ നീയത്തുകൾ സാധൂകരിച്ച് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഫിത്തിന കടന്നു വരാൻ പോകാൻ, ആ ഫിത്തിനെ കുറിച്ചാണ് പ്രവാചകം പറഞ്ഞത്, ഫിത്തിനത്തുൻ ലറാ, സർവറേയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫിത്തിനെയാണത്. സാമ്പത്തികപരമായി പരാധീനത അനുഭവിക്കുക, വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമായി ജനങ്ങൾ നീങ്ങുക, അതെപ്പോഴാണ് കടന്നു വരിക? ബാദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയാകുന്ന ഒരു ഫിത്നയുടെ കാലഘട്ടത്തിന് ശേഷമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അത് ഈ കാലഘട്ടം അല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ. കാരണം നമുക്ക് നല്ല സുഭിക്ഷതയാണ്, കാര്യങ്ങളൊക്കെ നടന്നു പോവുകയാണ്. പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് പണ്ട് ഒരു ബിരിയാണി ചെമ്പ് എവിടെയെങ്കിലും ഒരു പൊട്ടിക്കുമെങ്കിൽ അങ്ങോട്ട് കല്യാണം വിളിക്കുക പോലും വേണ്ട, ആൾക്കാർ അങ്ങോട്ട് പോകുമായിരുന്നു. ഇന്നിപ്പം സ്വന്തം വീടിന്റെ അപ്പുറത്ത് ഭക്ഷണം വലിയ വെച്ച് വിളമ്പി വിളിച്ചാൽ പോലും, കല്യാണം വിളിച്ചാൽ പോലും, ഒരു 3 വിളിച്ചാലും, 7 വിളിച്ചാലും, ബിരിയാണി ഉണ്ടായാലും, എന്ത് വിഷയം ഉണ്ടായാലും നമ്മളില്ല എന്ന് പറയാം. കാരണം എന്താ? അവനവന്റെ വീട്ടിൽ സുഭിക്ഷത കടന്നു വന്നു. അതാണ് പോകാൻ തയ്യാറാകാത്തതിന്റെ ഒന്നാമത്തെ കാരണം. നമ്മുടെ വീട്ടിൽ നല്ല റാഹത്തായ ഫുഡുണ്ട്, പിന്നെ എന്തിനാ അവിടെ പോകുന്നത്, അതുകൊണ്ട് പോകണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഞായറാഴ്ച ദിവസം നമ്മൾ വീട്ടിൽ അല്പം ഇറച്ചി വാങ്ങിയാൽ മറ്റൊരു കല്യാണത്തിന് സഹോദരന്റെ വീട്ടിലേക്ക് പോകാത്ത അവസ്ഥ. കാരണം എന്താ? ആ ഇറച്ചി വാങ്ങാനുള്ള സൗഭാഗ്യവും അതിനുള്ള ഒരു ആസ്തിത്വം അല്ലാഹു നമുക്ക് നൽകി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാമ്പത്തികമാകുന്ന ഖൈറിലും ബറക്കത്തിലും ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വല്ലാതെ കടന്നു വരും. ഇങ്ങനെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തീരൂല. ഇത് എല്ലാവർക്കും വരെയാണ്. വീണ്ടും പറയുകയാണ്, ജനങ്ങൾ മുഴുവനും ഈ ഫിത്നയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ വിശ്വാസികളും അവിശ്വാസികളും, നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും ഈ ഫിത്നയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ തകൂനു ഫീഹിം ഫിത്നത്തുൻ ഖറാ, അവർക്കിടയിലേക്ക് രണ്ടാമത് വീണ്ടും ഒരു ഫിത്ന കടന്നു വരുമേ, ഫിത്ന കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ മുഴുവനും ഇങ്ങനെ ഈ ഫിത്തിനെ ഇങ്ങനെ ഇത് തീരും, ഇത് നാളെ തീരും, മറ്റന്നാൾ തീരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ ഗ്യാസിന് വില കൂടുന്നു, ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ്, വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കുത്തനെ ഓരോന്നിനും ഒന്നിനും കുറവ് വരൂല, കുറവ് വരും എന്നൊക്കെ ഇങ്ങനെ പറച്ചിലുണ്ടെങ്കിൽ അല്ലാത്ത കുറയുന്നില്ല, ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് പറയാ സയ്യിദുന റസൂലുള്ളാഹി. അങ്ങനെ ജനങ്ങൾ മുഴുവനും വളരെ പ്രയാസത്തിലും വിഷമത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ മുസ്ലിം മക്കള് മാത്രമല്ല ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ അടക്കം ഈ ഫിത്നയിലൂടെ പോകുമേ പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ ഫിത്നയിലൂടെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ സകൂനു ഫീഹിം ഫിത്നത്തുൻ ഖറാ, അവർക്കിടയിലേക്ക് രണ്ടാമത് വീണ്ടും ഒരു ഫിത്ന കടന്നു വരികയാണ്, ഫിത്ന കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ്, ആ ഫിത്നയുടെ പേരെന്തെന്നറിയുമോ? ഫിത്നത്തുൻ അമ്യാഉ സമ്മാ, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നയാണ്. മനുഷ്യ മാനവ, നിന്റെ കണ്ണുകളും കാതുമടപ്പിക്കുന്ന ഫിത്ന, അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചാലും അവരെ രക്ഷിക്കാൻ
ഒരാളും കടന്നു വരികയില്ല. ആദ്യത്തെ ഫിത്നയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഫിത്നത്തുൽ റായ് എന്ന് പറയുന്ന ഫിത്ന, സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികപരമായി തകരച്ച കടന്നു വരുന്നത്, അത് ലോകത്തുള്ള സർവർക്കും അത്രേ അഥവാ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, ബുദ്ധ മതക്കാര്, സിഖ് മതക്കാര്, ഏത് മതത്തിൽ അനുവിശ്വസിക്കുന്നവരുണ്ടോ, മതമില്ലാതെ നിരീശ്വരവാദത്തിൽ കഴിയുന്നവരുണ്ടോ, ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകൾ കഴിയുന്ന മാനവാ നിനക്ക് മുഴുവനും കടന്നു വരുന്നതാണ്, നമുക്കെല്ലാവർക്കും കടന്നു വരുന്ന സംഗതിയാണ്. എന്നാൽ രണ്ടാമത്തെ ഫിത്ന ഏതെന്നറിയുമോ? വദാലികലിൽ മുഅ്മിനീന ഖാസ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, വിശ്വാസികൾക്ക് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര സഹോദര, ചെസ് കളിച്ചുകൊണ്ടിരിക്കാതെ, വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കാതെ, ഫേസ്ബുക്കിലേക്ക് തലകുനിച്ചു കൊണ്ടിരിക്കാതെ കാതുകൊടുത്ത് കേൾക്കണേ, ഇതൊരു സാധാരണ വാതായി കണക്കാക്കരുതേ. ഈ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പ്, ഈ ലോകം നശിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തിന്റെ പര്യവസാനത്തിന് മുമ്പ്, ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തകൂനു ഫീഹിം ഫിത്ന, ഫിത്നതു നമ്യാ സമ്മാ എന്റെ സമുദായം ഇനി കാണുന്നതാകുന്ന ഫിത്നയാ, എന്റെ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക്, പാവപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾക്ക്, അവർക്കിടയിൽ കടന്നു വരാനുള്ള ഫിത്നയാണ്, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നയാണ് അവരെ തേടിയെത്താൻ പോകുന്നത്. എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ബുദ്ധമതക്കാര് അവരെ നിർദ്ദിഷ്ടമായി കൊന്നുകളഞ്ഞില്ലയോ? രോഹിംഗ്യൻ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മോശപ്പെട്ട രീതിയിൽ കൊന്നുകളഞ്ഞില്ലയോ? വൈറലാകുന്ന വീഡിയോകൾ, ചിത്രങ്ങൾ ഇന്നും യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ജനസഹസ്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? എന്നിട്ട് എന്തുകൊണ്ട് ഒരു യുവനെ സഹായിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഇന്ന് വരെ ഒരാൾ പോലും കടന്നു വന്നില്ല? ഒരൈക്യരാഷ്ട്രസഭ പോലും അവരെ അംഗീകരിച്ചതേയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് തന്നെയാണ്, ലോകത്തിന്റെ നായകൻ കാലക്കൂട്ടി പറഞ്ഞത് തന്നെയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറയുകയില്ല, റസൂലുള്ള വെറുതെ ഉച്ചരിക്കുകയില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വതആല വഹ്യ് നൽകിയാലല്ലാതെ ഒരു വാക്ക് പോലും തന്റെ ജീവിതത്തിൽ അനാവശ്യമായി പറയാത്ത പ്രവാചകൻ, ഒരു കാഴ്ചം പോലും തന്റെ ഹൃദയം കൊണ്ട് അനാവശ്യം ചിന്തിക്ക പോലും ചെയ്യാത്ത പ്രവാചകൻ ആ പ്രവാചക പുങ്കവന്റെ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുത്തത്, വഹ്യ് മുഖേന അറിയിച്ചത് മാത്രമേ ആ പ്രവാചകൻ ഇന്ന് വരെ ലോകത്ത് ഉച്ചരിച്ചിട്ടുള്ളൂ. ഉമ്മന മുസാദ് വെറുതെ പറയുകയല്ല, ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്, ഈ ലോകം ഒരു സമൂഹം വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്ന മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി, എത്രയോ സാക്ഷികളാണ്, എത്രയോ നേർസാക്ഷ്യങ്ങളാണ്. അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആൻ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് മദ്രസ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നതായ പാവപ്പെട്ട റിയാസ് ഉസ്താദിനെ കാസർഗോഡ് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് മോശപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് കൊന്നുകളഞ്ഞില്ലയോ? ആരാണവര്? അവരീ ലോകത്തിന്റെ വെളിച്ചമല്ല, അവരീ ലോകത്തിന്റെ ദുഷ്ടഗുരങ്ങളാണ്, ഈ ലോകത്ത് ഇല്ലാതാക്കപ്പെടേണ്ട വർഗങ്ങളാണ്, മോശപ്പെട്ടതാകുന്ന ആളുകളാണ്. അവർക്ക് തക്കതാകുന്ന ശിക്ഷ ഈ പരിശുദ്ധമാക്കപ്പെട്ട ജനാധിപത്യ രാജ്യത്തിന് നൽകണമെന്നാണ് വിശ്വാസി സമൂഹമാകുന്ന നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നീയത്തും. അല്ലാഹുവേ പടച്ചറപ്പേ, നീ കൊടുക്കണേ അല്ലാ. ആരാണോ പരിശുദ്ധ ദീനിനെതിരെ വടംവലി വെക്കുന്നവര്, പരിശുദ്ധ ശരീഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവര്, അവരുടെ കുതന്ത്രങ്ങളെ തൊട്ട് ഈ ദീനിനെ നീ കാക്കണേ അല്ലാ, ദീനിന്റെ അഹ്ലുകാരെ കാക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അല്ലാന്റെ പള്ളിയുടെ അകത്തളത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് വിക്രം ചൊല്ലി തസ്ലിമാരെ കൈക്ക് പിടിച്ചു കൊണ്ടിരുന്നതായ പാവപ്പെട്ട ആലിമിനെ പോലും പള്ളിയുടെ അകത്തളത്തിൽ കയറി അതിന്റെ പൂട്ട് തകർത്തിട്ട് കൊന്നു കളയാൻ മാത്രമുള്ളതാകുന്ന മോശപ്പെട്ട ദുഷിച്ച ഇരുട്ടിന്റെ വ്യക്തികൾ കടന്നു വന്നിട്ട് പോലും ഈ ലോകത്തൊരു ചെറു